എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ എക്സലിന്റെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ മെയിനായിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാകാത്തവർ, അല്ലെങ്കിൽ കുറച്ച് ഏജിലൊക്കെ ആയതിനു ശേഷം കമ്പ്യൂട്ടറൊക്കെ പഠിക്കണമെന്ന് വിചാരിക്കുന്നവരെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ വിചാരിച്ചിട്ടാണ് നമ്മളുടെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാല് ചിലപ്പം ഒരു 5 മിനിറ്റിൽ തീരുന്നതോ 10 മിനിറ്റിൽ തീരുന്നതോ ആയിരിക്കത്തില്ല. അപ്പൊ ഞാൻ ചിലപ്പം പറയുന്ന കാര്യങ്ങൾ 2-3 തവണയൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് ആ ഒരു എക്സൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അത് പഴയ ക്ലാസ് കാണുന്നവർക്കൊക്കെ ഇപ്പൊ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാം, പക്ഷെ പുതിയതായിട്ട് ക്ലാസ് കാണുന്നവർക്ക് കൂടി യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ പഴയ ക്ലാസ് കാണുന്നവരും നമ്മൾ എത്രത്തോളം കാണുന്നോ അത്രത്തോളം നമ്മളുടെ മെമ്മറിയിൽ അത് ഹോൾഡ് ചെയ്ത് നിന്നോളും. അപ്പൊ അത് പഴയതായിട്ട് കാണുന്നവർക്കും പുതിയതായിട്ട് കാണുന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സലിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ പല മെത്തേഡുകളുണ്ട്. നമ്മളുടെ പഴയ ക്ലാസ്സുകളില് 3 മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരൊറ്റ മെത്തേഡാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എക്സലിന്റെ പുതിയൊരു ഷീറ്റ് അല്ലെങ്കിൽ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ, അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീൻ, ഇതിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെങ്കിലും ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല, ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്കിന് വേണ്ടി ടച്ച് പാഡിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴത്തെ പോർഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പം റൈറ്റ് ക്ലിക്കിന്റെ അതേ ഫങ്ഷൻ പോലെ തന്നെ നമുക്കൊരു ഓപ്ഷൻ ലിസ്റ്റ് അവിടെ വരും. മൗസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ മൗസ് കൂടെ വാങ്ങുകയാണെങ്കിൽ ആ മൗസ് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം ടച്ച് പാഡ് ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ല എങ്കിൽ ഒരു മൗസ് കൂടെ വാങ്ങിച്ച് കണക്ട് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സൗകര്യമാണ്, നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ അത് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡെസ്ക് ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ പറ്റും. ഇതിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. മൗസ് ഇങ്ങനെ ഈ ന്യൂയിലോട്ട് വെക്കുക. വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് പുതിയൊരു ഓപ്ഷൻ ലിസ്റ്റ് കാണും. അതായത് ഈ ന്യൂ എന്ന് പറയുന്നതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പൊ അവർ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് പുതിയതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, ഫോൾഡർ ആണോ, ഷോർട്ട് കട്ട് ആണോ, ബിറ്റ് മാപ്പ് ഇമേജസ് ആണോ, MS Word ആണോ, MS PowerPoint ആണോ. അങ്ങനെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ന്യൂ നമുക്ക് എന്താണ് വേണ്ടത്, പുതിയത് എന്താണെന്ന്. അപ്പൊ ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ആണ്. അപ്പൊ ഈ MS Excel എന്നുള്ള ഇതിലോട്ട്, അപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക്ഷീറ്റ് ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ആയി വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇഫ് ഫംഗ്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഫോർമുല ആണ്, പക്ഷെ നമുക്ക് ചെയ്യുമ്പം കുറച്ച് കൺഫ്യൂഷനും അല്ലെങ്കിൽ ചെയ്യാൻ കുറച്ച് പ്രയാസവും ഒക്കെ ഉള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് എല്ലാവരും അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇഫ് ഫോർമുല നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സാഹചര്യം എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഓൾറെഡി ഇവിടെ ഒരു ഫയൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഒക്കെ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ആ അസസ്മെന്റിന്റെ കോറ് ഒരു ഡാറ്റയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചുമ്മാ ജസ്റ്റ് കുട്ടികളുടെ കുറച്ച് പേര് അതുപോലെ തന്നെ കുട്ടികളുടെ മാർക്ക് ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇഫ് ഫോർമുലയുടെ യൂസ് എന്താണ് എന്ന് വെച്ചാല് ഇവിടെ നമ്മൾ കുറച്ച് കുട്ടികളുടെ മാർക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ പാസിംഗ് മാർക്ക് അല്ലെങ്കിൽ അവർ പാസ്സാകേണ്ട മാർക്ക് എന്ന് പറഞ്ഞാല് 35 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കുട്ടികൾ ഈ ഒരു സബ്ജക്റ്റിന് പാസ്സായി, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കുട്ടികൾ ഈ ഒരു സബ്ജക്റ്റിന് ഫെയിലായി. അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ ഇതൊരു ചെറിയ ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു വലിയ ലിസ്റ്റ് ആണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, മാനുവലി നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല്
കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് വിതിൻ സെക്കൻഡ്സ് തന്നെ നമുക്കിപ്പോ എത്ര വലിയ ലിസ്റ്റ് ആണെങ്കിലും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഒക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇഫ് എന്ന് പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടെയാണ്. പ്രയാസമൊന്നുമില്ല, നമുക്ക് എളുപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഇഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു കണ്ടീഷൻ വെക്കുവാണ്. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ പാസ് ആണെങ്കിൽ പാസ്, അല്ല എങ്കിൽ ഫെയില്, മറ്റൊരു കാര്യം. അതാണ് നമ്മൾ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷനിലൂടെ കൊടുക്കുന്നത്. അതായത് നമ്മൾ എക്സലിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇഫ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിനകത്തൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാല്, നമ്മള് എല്ലാ ഫംഗ്ഷനും ചെയ്യുന്ന പോലെ തന്നെയാണ്, ആദ്യം നമുക്ക് എവിടെയാണോ റിസൾട്ട് കിട്ടേണ്ട സെല്ല് ആ സെല്ലിനെ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോ റിസൾട്ട് കിട്ടേണ്ട സെൽ ഈ ഒരു പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന് പറയുന്ന ഈ ഒരു കോളത്തിന്റെ തൊട്ടു താഴെയുള്ള സെല്ലിലാണ്. അതായത് അർജുൻ ശങ്കർ 35 എന്ന് പറയുന്നതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സെല്ലാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പൊ അതിലോട്ട് ഇങ്ങനെ ചുമ്മാ ഇതിന്റെ എവിടെയെങ്കിലും ഒന്നിങ്ങനെ മൗസ് വെക്കുക, അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സെല്ല് സെലക്ട് ആയിട്ടുണ്ട്. ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എക്സലിലെ എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. അപ്പോൾ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യണം. അതിപ്പോ ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. ഇനി അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട കാര്യം, ഏത് ഫംഗ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ആ ഫംഗ്ഷന്റെ പേര് കൊടുക്കണം. ഇപ്പൊ നമ്മളിവിടെ ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പേര് ടൈപ്പ് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, ഇഫ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതായത് ഇതാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് എങ്കിലും നമ്മൾ പറഞ്ഞു പോവാണ്, നമ്മൾ എപ്പോഴും അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ഹോൾഡ് ആയിക്കോളും, പിന്നെ അത് മറന്നു പോകത്തില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാല് ദാ ഈ കിടക്കുന്ന 9 ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു 9 പ്രസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് അല്ല വരുന്നത്, 9 തന്നെയാണ്. കാരണം മുകളിൽ കിടക്കുന്ന ഈ ഒരു 1, 2, 3, 4 അങ്ങനെ 0 വരെ അല്ല, ഇതിനപ്പുറത്തോട്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സ്പെഷ്യൽ സിംബൽസ് ആണ്. അപ്പൊ ഇതെല്ലാം വരണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ സിംബൽസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കീ ആണ് ഷിഫ്റ്റ്. ഷിഫ്റ്റ് കീയും അതിനുശേഷം ആൽഫബറ്റ് 9 പ്രസ് ചെയ്യണം. ഇതിപ്പം ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു 9 പ്രസ് ചെയ്തത്. നമ്മൾ കീബോർഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം തന്നെ ഈ ഒരു 9 എന്ന് പറയുന്ന കീയും പ്രസ് ചെയ്തിരിക്കണം. അപ്പൊ ഈ രണ്ട് കീയും പ്രസ് ആയിരുന്നാൽ മാത്രമേ അവിടെ ബ്രാക്കറ്റ് വരത്തുള്ളൂ. ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് 9 പ്രസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമുക്ക് മാർക്ക് ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഈ ഒരു മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ അവര് ചെയ്തു നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ വാല്യൂ ഇരിക്കുന്ന സെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് 35 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം നമ്മളുടെ കണ്ടീഷൻ ആണ്, അതായത് പാസ് മാർക്ക് 35 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ആയിട്ടുള്ള 35 എന്ന് പറയുന്ന മാർക്ക്, അപ്പൊ ഇനി നമ്മുടെ കണ്ടീഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അതായത് പാസ് മാർക്ക് എന്ന് പറയുന്നത് 35 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു സിമ്പൽ നമുക്കിവിടെ ഉണ്ട്. അപ്പൊ ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഡോട്ട് ആണ് വരുന്നത്, കാരണം അതിൽ തന്നെയാണ് രണ്ട് കീയും, ഗ്രേറ്റർ ദാനും ഡോട്ടും ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്, ഷിഫ്റ്റ് കീയും ഗ്രേറ്റർ ദാനും പ്രസ് ചെയ്താലേ വരത്തുള്ളൂ. നമ്മുടെ കീബോർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഈ ഷിഫ്റ്റും ഇതും ഒരേ സമയത്ത് പ്രസ് ആയിരുന്നാലേ വരത്തുള്ളൂ. ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇത് പ്രസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഈക്വൽ ടു ആണ്, അതായത് 35 അല്ലെങ്കിൽ 35 കൂടുതലുള്ളവര് പാസും,
35 താഴെയുള്ള ഒരു ഫെയിലും എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, 35 അല്ലെങ്കിൽ 35 കൂടുതൽ. ഇനി ഈക്വൽ ടു എന്ന് പറയുന്നത് ഡൈ കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് പ്രസ് ചെയ്തപ്പോ തന്നെ അത് വന്നു, അപ്പൊ ഷിഫ്റ്റിന്റെ കാര്യം ഇല്ല. അപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കീ പ്രസ് ചെയ്ത് നോക്കുക, സ്പെഷ്യൽ സിമ്പിൾസ് അത് വരുന്നില്ലെങ്കിൽ അതിന്റെ കൂടെ ഷിഫ്റ്റ് കീയും കൂടെ ഉപയോഗിക്കുക. അപ്പം നമ്മളുടെ കണ്ടീഷൻ കൊടുത്തു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ എത്ര ആണ് പറഞ്ഞിരിക്കുന്ന പാസിംഗ് മാർക്ക്, 35 ആണ്. അപ്പം 35 കണ്ടീഷൻ കൊടുത്തു. ഇനി ഒരു കോമയാണ് ആവശ്യം, കോമ കൊടുക്കുക. അതിനുശേഷം ഡബിൾ കോട്ട്സിനകത്ത്, ഡബിൾ കോട്ട്സ് എന്ന് പറയുമ്പോൾ ഇതാണ്, നമ്മൾ ഒരു തവണ പ്രസ് ചെയ്തപ്പം സിംഗിൾ കോട്ട്സ് ആണ് വന്നത്, നമുക്ക് സിംഗിൾ കോട്ട്സ് അല്ല ആവശ്യം, ഡബിൾ കോട്ട്സ് ആണ്. സോ ഷിഫ്റ്റ് ഡബിൾ കോട്ട്സ്, അതിനകത്ത് നമ്മുടെ കണ്ടീഷൻ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണെങ്കിൽ, 35 അല്ലെങ്കിൽ 35 കൂടുതലാണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യം പാസ് എന്നാണ്. ഇനി അതിനുശേഷം നമുക്കൊരു കോമയുടെ ആവശ്യമുണ്ട്, അല്ല എങ്കിൽ വീണ്ടും നമുക്ക് കണ്ടീഷൻ കൊടുക്കണം, അത് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഡബിൾ കോട്ട്സ് ഓപ്പൺ, ഫെയിൽ, ഡബിൾ കോട്ട്സ് ക്ലോസ്. അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ഫോർമുലാസ് ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ, അതായത് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. അപ്പൊ ബ്രാക്കറ്റ് ക്ലോസിംഗ് സീറോയിലാണ്, ഡയറക്റ്റ് പ്രസ് ചെയ്താൽ സീറോയെ വരത്തുള്ളൂ, ക്ലോസിംഗ് ബ്രാക്കറ്റ് വരണമെങ്കിൽ ഷിഫ്റ്റും സീറോയും. അപ്പൊ ഇത്രയും നമ്മൾ ഫോർമുലാസ് ഒക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിന്റെ പ്രോസസ്സിംഗ് നടന്ന് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് അവിടെ ആദ്യത്തെ സെല്ലിലെ റിസൾട്ട് വന്നിട്ടുണ്ട്, അതായത് 35 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളത് പാസ്സാണ്. അപ്പൊ ഫസ്റ്റ് സെല്ലിലെ വാല്യൂ എന്ന് പറയുന്നത് 35 ആണ്. സോ അർജുൻ ശങ്കർ എന്ന് പറയുന്ന കുട്ടി പാസ്സാണ്. ഇനി ഈ സെയിം കാര്യം തന്നെയാണ് നമുക്ക് താഴോട്ടും കാണേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും കാര്യം പോയി വീണ്ടും ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കാണേണ്ട കാര്യമില്ല. സെയിം ഫോർമുല നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന അഡ്ജസൻറ് സെല്ലിലോട്ട് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഫിൽ ഹാൻഡിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക, ചുമ്മാ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വലത്തുവശത്ത് ഈ ഒരു സെല്ലിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ ഒരു സ്ക്വയർ പോലെ കാണാം. അപ്പൊ സ്ക്വയറിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുമ്പം മൗസിന്റെ സൈൻ ഒരു പ്ലസ് സൈനായിട്ട് മാറും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഫിൽ ഹാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് സൈൻ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈ എടുക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് എവിടെ വരെയാണോ റിസൾട്ട് കിട്ടേണ്ടത് ആ താഴത്തെ സെല്ല് വരെ, അവസാനത്തെ സെല്ല് വരെ ഇങ്ങനെ താഴോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞ മൗസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് ഓരോ സെല്ലും സെലക്ട് ആകും. അവസാനത്തെ സെല്ല് സെലക്ട് ആയതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ നമ്മൾ കൈയെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിടെ താഴോട്ടുള്ള എല്ലാ കുട്ടികളുടെയും റിസൾട്ട് അവിടെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ വരും. അപ്പൊ ഇത് ചെറിയൊരു ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ, മാനുവലി കണ്ടുപിടിക്കാൻ. അപ്പൊ വലിയൊരു ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രയാസമാണ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ ഒരു ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ ഇഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റാസ് കാണുവാണ്. അതായത് ഇവിടെ കുറച്ച് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് കിട്ടിയ മാർക്കാണ്. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ ലിസ്റ്റിനകത്ത് ഏതൊക്കെ കുട്ടികൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് പാസ്സായി, അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 35 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കുട്ടികൾ പാസ്സായി, അതിൽ താഴെയുള്ള കുട്ടികൾ ഫെയിലായി. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് അല്ലെങ്കിൽ ഫോർമുലയാണ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പം എല്ലാ ഫോർമുലാസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. അപ്പം ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഏത് ഫംഗ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ആ ഫംഗ്ഷന്റെ പേര്. നമ്മളിവിടെ ഇഫ് ആയതുകൊണ്ട് ഇഫ് ഫംഗ്ഷന്റെ പേര് കൊടുത്തു. ഇനി അതിനുശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരാൻ ഷിഫ്റ്റും 9 ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ദെൻ ഫസ്റ്റ് വാല്യൂ ഇരിക്കുന്ന സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടീഷൻ,
അതായത് 35 അല്ലെങ്കിൽ 35 കൂടുതലാണ്. സോ ഗ്രേറ്റർ ദാൻ വരാൻ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നമ്മുടെ കണ്ടീഷൻ 35 മാർക്ക്. നമുക്ക് ഏതാണോ കണ്ടീഷൻ തരുന്നത് ആ മാർക്ക് കൊടുക്കുക. കോമ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് ഡബിൾ കോട്ട്സിനകത്ത്, ഷിഫ്റ്റ് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുക. അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ പാസ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക. ഇനി ആ കണ്ടീഷൻ അനുസരിക്കുന്നില്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ കണ്ടീഷൻ അനുസരിച്ച് ഉള്ള വാല്യൂ അല്ല എങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡബിൾ കോട്ട്സിനകത്ത് ഫെയിൽ. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഒരു ഫോർമുലാസ് കംപ്ലീറ്റ് ആയി. ഇനി പ്രോസസ്സിംഗ് നടക്കാൻ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഫസ്റ്റ് സെല്ലിലെ വാല്യൂ അവിടെ വന്നിട്ടുണ്ട്. 35 മാർക്കാണ്, സോ പാസ് ആണ്. നമ്മൾ കൊടുത്തത് 35 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി താഴോട്ടുള്ള സെല്ലിൽ നമുക്ക് ഈ സെയിം കാര്യമാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ സെല്ലിലും പോയി കാണണ്ട, നമുക്ക് ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കാം. അത് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയ സെല്ലിന്റെ വലതുവശത്ത് ഏറ്റവും താഴെ മൗസ് കൊണ്ടുവെക്കുക. മൗസിന്റെ സൈൻ ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറും. അപ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് റിസൾട്ട് കിട്ടുന്ന സെല്ല് വരെ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൈയെടുക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള എല്ലാ സെല്ലിലെയും റിസൾട്ട് അവിടെ വരും. അപ്പൊ പ്രയാസമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ക്ലാസ്സുകൾ ആവർത്തിച്ച് 2-3 തവണയൊന്ന് കണ്ടു നോക്കുക. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതിനുശേഷം ചെയ്യാൻ സാഹചര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ, നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചോ എന്നോട് പറയുക. നാളെ ഇപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.